നമസ്കാരം എല്ലാ എൻ ഡി ബി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം എട്ടാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് വന്നിരിക്കുന്നത് ആഴ്ചയൊക്കെ കൊള്ളാൽ നല്ല ആഴ്ചയാണ് പക്ഷെ നക്ഷത്രം വന്നിരിക്കുന്നത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അത്ര കണ്ട് അനുകൂലപ്രദമായ ദിവസമല്ല നക്ഷത്രത്തിന് പ്രാധാന്യമുള്ള ശുഭദിവസമെന്ന് മാത്രം പോരാ അതുകൊണ്ട് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യമാണ് ഭരണി നക്ഷത്രം മേടമാസത്തിൽ ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ബുധനാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമാണ് സന്തോഷപ്രദമാണ് ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗം കിട്ടും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും രണ്ടു വല്ലാത്ത ആൾക്കാർക്ക് ബിസിനസ്സോ അതുപോലെ ചെയ്യുന്നവർക്ക് അതിൽ മേൽ പുരോഗതി വരും സാമ്പത്തിക നേട്ടം വന്നു ചേരും അപ്പോൾ വളരെ അനുകൂലപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഭഗവാനെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കേണ്ട ഫലം ലഭിക്കാനായിട്ട് ഈശ്വരാധീനം കൂട്ടണം ബുധനാഴ്ച ആയതുകൊണ്ട് പ്രധാനമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തണം അതുപോലെ ദേവിക്ക് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന നടത്തണം ഭഗവതിക്ക് കുങ്കുമാർച്ചന നടത്തണം ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നന്നായിരിക്കും അതേപോലെ നമുക്ക് ഇന്ന് ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുള്ളവർ വസ്ത്രധാരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക പച്ച കള്ളർ ഉള്ള വസ്ത്രവും കൂടി നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം ഫുൾ പച്ചയായിട്ട് നടക്കണമെന്നല്ല പച്ച കളറും കൂടി ധരിക്കണം ഇല്ല നമുക്ക് പച്ച പച്ചക്കളറ് ഏതെങ്കിലും സാഹചര്യത്തിൽ ധരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പച്ച കളറിലുള്ള ഒരു കർച്ച ഇപ്പൊക്കലും കരുതുക നമ്മളിലേക്ക് ബുധൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെന്ന് മാത്രമല്ല അല്ലാത്തവരും ശുഭകാര്യങ്ങൾ ശുഭകാര്യങ്ങളാകലും ചെയ്യാതിരിക്കുക ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത് മുഹൂർത്തം ആശ്രയിക്കണം കാരണം പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടമാണ് ഇതിൽ നമുക്ക് രാവുകാല സമയം വരുന്നതും ഈ സമയത്ത് കാരണം പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് തുടങ്ങുന്നു അഭിജിത് മുഹൂർത്തമെങ്കിൽ രാവുകാല സമയം നമുക്ക് പന്ത്രണ്ട് ഇരുപത്തൊന്ന് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് ഇരുപത്തൊന്ന് തൊട്ട് ഒരു മണി അമ്പത്തിനാല് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് രാവുകാല സമയം യാത്രാദി കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് അപ്പോൾ യാത്രയ്ക്ക് അനുകൂലപ്രദമല്ല പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് ഘട്ടങ്ങളാണ് ഗുളികനി യമകണ്ഠനം ഞാൻ എല്ലാ പ്രാവശ്യം പറയുമെങ്കിലും ഇവർ രണ്ട് പേരെയും ഏറ്റവും പേടിക്കണം ആ സമയത്ത് ഒരുവിധ കാര്യങ്ങൾക്ക് ഇടപെടരുത് അതിൽ ഗുളികകാല സമയം വരുന്നത് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് കാരണം ആ പ്രകൃതി തന്നെ ഏറ്റവും നെഗറ്റീവ് നിലനിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അകലെ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശരിക്കും ശുഭഫലത്തെയാണ് പ്രധാനം ചെയ്ത് കാണുന്നത് അപ്പോൾ എങ്കിലും എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം